ഈ കേരള ചരിത്രം എഴുതുന്ന പല ആളുകളും എനിക്ക് പരിചയമുള്ള പല ചരിത്രകാരന്മാരും ഈ രണ്ട് വിഭാഗത്തിൽ പെടുന്നവരാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ നാളും മുമ്പ്, കുറേ കൊല്ലം മുമ്പ് നമ്മുടെ കുട്ടല്ലൂർ ഗവൺമെൻറ് കോളേജിൽ ഒരു സെമിനാർ വെച്ചിരുന്നു, വേണുഗോപാലാണ് വെച്ചിരുന്നത്. ആ സമയത്ത് അതിൽ പങ്കെടുത്ത പ്രശസ്തനായ ഒരു വളരെ പ്രശസ്തനായ ചരിത്രകാരൻ പറഞ്ഞത്, അന്ന് ഈ മുസീരിസിനെ കുറിച്ചാണ് ഞാനെന്തോ പറഞ്ഞു, അപ്പം അദ്ദേഹം പറഞ്ഞത് അന്നൊന്നും ഇവിടെ അതുപോലെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം ഇവിടെ വെറും പെറുക്കിത്തീണി ഒരു സംസ്കാരം മാത്രമാണ്, ഗ്യാദറേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ ഗ്യാദറേഴ്സ് എന്ന് പറയുന്നത്, പെറുക്കിത്തീണി സംസ്കാരം മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഒരു സംസ്കാരം ഉണ്ടാവാനോ അല്ലെങ്കിൽ വലിയ വാണിജ്യം നടക്കാനോ ഒന്നും സാധ്യതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പിന്നീട് വലിയ പോസ്റ്റുകളിലൊക്കെ പോയാലാണ്, എനിക്ക് വലിയ ബഹുമാനവും സ്നേഹമുള്ള ആളാണ്, എൻ്റെ ഫ്രണ്ടാണ്. വേറെ ഒരു കൂട്ടം ചരിത്രകാരന്മാർ നമുക്കുള്ളവർ ഐതിഹ്യ ചരിത്രകാരന്മാർ എന്ന് ഞാൻ അവരെ വിശേഷിപ്പിക്കുന്നുണ്ട്. കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട എന്ത് കാര്യം പറഞ്ഞാലും പറയും ഇതൊരു ഐതിഹ്യമാണ് അല്ലെങ്കിൽ മിത്താണ് എന്ന് പറയുന്നു. ആളുകളൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ പേര് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുന്ന കുറേ ചരിത്രകാരന്മാരുണ്ട്. ഒരുപക്ഷെ അവരുടെ അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ അവർ പറയും അതൊരു ഐതിഹ്യമാണ്. ഇതുപോലെയാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഒരുവിധ ആളുകൾക്ക് നല്ല പിടിയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഐതിഹ്യമാണ് ഐതിഹ്യമാണ് എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നത് ഒരു ശീലമായിട്ടുള്ള ചില ചരിത്രകാരന്മാർ. ഇതെൻ്റെ ഒരു യൂഷ്വൽ വേ ഓഫ് ടോക്കിംഗ് അല്ല, തോളവരെന്നെ സൂക്ഷിച്ച് നോക്കണ്ട, ഞാൻ വളരെ മര്യാദയായിട്ട് സമാധാനമായിട്ട് വർത്തമാനം പറയുന്ന ആളാണ്. പക്ഷെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഇതൊക്കെ പറഞ്ഞു. ഈ ആളുകളുടെ പേര് ഞാൻ പറയാം, പക്ഷെ അത് കൂടുതൽ പ്രശ്നം, അതുകൊണ്ട് ഞാൻ അവരുടെ പേരുകൾ പറയുന്നില്ല എന്ന് മാത്രമല്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് കൂട്ടം ചരിത്രകാരന്മാർ കൂടിയിട്ടാണ് കേരള ചരിത്ര രചന കൈയടക്കി വച്ചിരിക്കുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ പെർക്കിത്തീനി ചരിത്രകാരന്മാർ, അവർ പെർക്കിത്തീനി എന്നല്ല ഞാൻ പറഞ്ഞത്, കേരളത്തിലുള്ളവരൊക്കെ പെർക്കിത്തീനികളായിരുന്നു എന്ന് വാദിക്കുന്ന ചരിത്രകാരന്മാർ, പിന്നെ കേരളത്തിലുള്ള കാര്യങ്ങളൊക്കെ ഐതിഹ്യമാണെന്ന് വാദിക്കുന്ന ചരിത്രകാരന്മാർ. ഇങ്ങനെ രണ്ട് കൂട്ടരാണ് കേരള ചരിത്രത്തിൻ്റെ ആധികാരികമായ സംരക്ഷകരായിട്ട് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. കേരളത്തിൻ്റെ സമുദ്ര വാണിജ്യ പൈതൃകത്തിന് വിദേശ രേഖകളിലെ അനിഷേധ്യ തെളിവുകളുടെ ആധിക്യം, ഇവിടെ തോളൂർ പറഞ്ഞു ഈ നമ്മുടെ ഇവിടെ അധികം തെളിവൊന്നും ഇല്ല, അധികം കാര്യങ്ങൾക്കൊന്നും നമ്മുടെ ഇവിടെ തെളിവില്ല, അങ്ങനെയുള്ള എഴുതിയ കാര്യങ്ങൾ കുറവാണ്, ഉള്ളതാണെങ്കിലോ ഐതിഹ്യമാണെന്ന് നമ്മൾ പറയുകയും ചെയ്യും. അത് കാരണം കൊണ്ട് നാം കേരള ചരിത്രമാകട്ടെ ഇന്ത്യ ചരിത്രമാകട്ടെ രചിക്കുന്നതിന് വളരെ സഹായകമായിട്ടുള്ളത് വിദേശികൾ എഴുതിയിട്ടുള്ള രേഖകളാണ്. അതവരെഴുതി വച്ചിട്ടുണ്ട്, വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കല്ല, എഴുതി വച്ചിട്ടുണ്ട്, ചിലത് മാർബിളിലാണ് എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഇല്ലാന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതിൽപ്പെട്ട ഒന്ന് രണ്ടാളുകളുടെ പേര് അദ്ദേഹം പറഞ്ഞു, പ്ലിനി പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ എഴുതിയ ആൾ, ഇവരൊക്കെ വേറെ ഒരുപടി ആൾക്കാരാണ്. പിന്നെ മറ്റൊരുപടി ഭാഷകളും നമ്മൾ വിചാരിക്കുന്നത് മലയാളം സംസ്കൃതം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ഭാഷ കഴിഞ്ഞു, വേറെ ലോകത്തിൽ വേറെ ഭാഷകളൊക്കെ ഉണ്ട്. ഹീറോഗ്ലിഫിക്സിലാണ് ഈജിപ്തുകാർ എഴുതിയിട്ടുള്ളത്, നിങ്ങൾക്കറിയാം ഹീറോഗ്ലിഫിക്സ് ഗ്രീക്ക് ലാംഗ്വേജ് എന്നാണ്. അവരുടെ ഈ ഒബലിസ്കുകളൊക്കെ അങ്ങനെ ഒരുതരം വരാനുണ്ട്, മോളിൽ നിന്ന് ചോട്ടിട്ടുള്ള ഒരു പറ ഹീറോഗ്ലിഫിക്സിലാണ്. ചൈനീസ് രേഖകളുണ്ട്. പിന്നെ സുറിയാനി സാഹിത്യം എന്ന് പറയുന്നത് വളരെ പുരാതനമായ ഒരു സാഹിത്യമാണ്. ബൈബിളിൻ്റെ ആദ്യത്തെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് സുറിയാനി പണ്ഡിതരാണ്. ഈ ദീർഘദർശികളൊക്കെ എഴുതിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവുക അറമൈക്ക് ഇങ്ങനെയുള്ള ഭാഷകളാണ്. ഇതൊക്കെ ക്രിസ്തുവിന് കുറെ മുമ്പുള്ള പാർട്ടികളാണ്. അതൊന്നും വായിക്കാതെ, അത് വായിക്കാൻ അറിയാതെ,
അത് വായിക്കുന്നത് ഒരു മോശമാണെന്ന തരത്തിൽ ഉള്ള ധാരാളം ചർച്ചകളാണ് പഠിക്കുന്നത്. അപ്പം നമ്മളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതിയ എല്ലാവരും എഴുതി വായിക്കും. ഗ്രീക്കിൽ എഴുതിയിട്ടുണ്ട്, റോമൻ ലത്തീനിലുള്ള ഒരുപിടി പുസ്തകങ്ങളുണ്ട്. ഇതൊന്നും കാണാതെ അത് വായിക്കാതെ അതിൻ്റെ തർജ്ജമ പോലും വായിക്കാൻ തയ്യാറാവാതെ നമ്മൾ ഉറപ്പിച്ച് ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയണം. അതിൽ എനിക്കിത്തൊരു അഭിപ്രായ വ്യത്യാസമാണ്. വളരെ പണ്ഡിതരായിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് കുറേ വിഡിത്തങ്ങൾ പറയാൻ ഇടയായിട്ടുണ്ടോ എന്ന് ഞാൻ ഒരു സംശയിച്ചു പോവുകയാണ്. ഒരു ചരിത്ര കുതുകി എന്ന നിലയിൽ, ഞാനൊരു ചരിത്ര അധ്യാപകനൊന്നുമല്ല, പക്ഷെ ഒരു ചരിത്രത്തിൽ താല്പര്യമുള്ള ആളെന്ന് നിലയ്ക്ക്. ഓക്കെ, അപ്പം അങ്ങനത്തെ